إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم إياي أولا بتقوى الله ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വലിയ തിന്മകൾ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസത്തെയും പത്രമാധ്യമങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒട്ടനവധി കുറ്റകൃത്യങ്ങളാണ് ഓരോ ദിവസവും നാം വായിക്കുന്നത്. തിന്മകൾ പ്രവർത്തിക്കാൻ ആളുകൾക്ക് യാതൊരുവിധ മടിയുമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാം ചില മഹാവൻ പാപങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. അത്തരം വലിയ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തിയ വലിയ പാപങ്ങളിൽപ്പെട്ട ഒന്നാണ് ആത്മഹത്യ എന്നുള്ളത്. അതേപോലെ തന്നെ വ്യഭിചാരം, കൊലപാതകങ്ങൾ, മോഷണം, ഇത്തരത്തിലുള്ള വലിയ തിന്മകൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച തിന്മകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അധികരിച്ചു കൊണ്ടിരിക്കുന്ന പാപങ്ങളിൽപ്പെട്ടതാണ്. അത്തരത്തിലുള്ള വലിയ തിന്മയാണ് ആത്മഹത്യ എന്നുള്ളത്. അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് ഈ ലോകത്ത് ജീവിക്കുക, അതേപോലെ തന്നെ നമ്മുടെ ശരീരം എന്നുള്ളത്. അതിനെ കേടുവരുത്തുവാൻ നമുക്ക് യാതൊരുവിധ അവകാശവുമില്ല. നമ്മുടെ ജീവിതം സ്വയം അവസാനിപ്പിക്കുവാൻ, അല്ലെങ്കിൽ സ്വയം അവസാനിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പാപമായിക്കൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തിയത്. ചില ആളുകളൊക്കെ
സാമ്പത്തികപരമായ കടങ്ങൾ ഉണ്ടാകുമ്പോൾ, അതേപോലെ തന്നെ കച്ചവടങ്ങൾ പൊളിഞ്ഞു പോകുമ്പോൾ, ജീവിതത്തിൽ വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെട്ടു പോകുമ്പോൾ, പരീക്ഷണങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് ആളുകൾ ആത്മഹത്യകൾ ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സ്വയം അവസാനിപ്പിക്കരുത് എന്നാണ്. ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ അവൻ്റെ മേൽ നരകം ഉറപ്പാണ് എന്ന്. മാത്രവുമല്ല, എങ്ങനെയാണോ അവൻ ആത്മഹത്യ ചെയ്തത് അതേപോലെ നരകത്തിൽ അത് ആ ശിക്ഷകൻ ആവർത്തിച്ചു കൊണ്ടിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഫഹുവ യതറദ്ദാ ഫിന്നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദ. ആരെങ്കിലും തൻ്റെ ജീവിതത്തിൽ തൻ്റെ ശരീരം സ്വയം അവസാനിപ്പിക്കുകയാണെങ്കിൽ അഥവാ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അവൻ നരകത്തിൽ നിത്യവാസിയാണ്. മാത്രവുമല്ല, എങ്ങനെയാണോ അവൻ ആത്മഹത്യ ചെയ്തത് അത് ആ നരകത്തിൽ അവനിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. അപ്പോൾ ആത്മഹത്യ എന്നുള്ളത് ഏറ്റവും വലിയ പാപമായിക്കൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തിയത്. ഈ ഭൂമിയിലുള്ള അവന് ശിക്ഷ എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്ത ആളുകൾക്ക് മയ്യത്ത് നമസ്കാരം വരെ ഇല്ല എന്നാണ്. മയ്യത്ത് നമസ്കാരം എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാറാണ്. അതുവരെ ആത്മഹത്യ ചെയ്തവന് മയ്യത്ത് നമസ്കാരം വരെ ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആത്മഹത്യകളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ചെറിയ കുട്ടികൾ വരെ പരീക്ഷകളിൽ തോൽക്കുമ്പോൾ സ്വയം ജീവിതം അവസാനിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ മഹല്ലുകളിലൊക്കെ ആത്മഹത്യ ചെയ്താൽ ഇസ്ലാമികപരമായിട്ടുള്ള അതിൻ്റെ വിധി എന്താണ് എന്ന് കൃത്യമായി നമ്മുടെ കുട്ടികളെ, ആളുകളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. പരിശുദ്ധ ഇസ്ലാം ഏറ്റവും വലിയ പാപമായിക്കൊണ്ടാണ് അതിനെ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അധികരിച്ചു വരുന്ന മറ്റൊരു വലിയ പാപമാണ് വ്യഭിചാരം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഒരു മുസ്ലിം, അതേപോലെ തന്നെ ഒരു മുഅ്മിൻ, അവൻ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാന്യനായിരിക്കണമെന്നാണ്. രഹസ്യമായ ജീവിതവും അതേപോലെ തന്നെ പരസ്യമായ ജീവിതവും ഒരേപോലെ ആയിരിക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വലാ തഖ്റബു സിന ഇന്നഹു കാന ഫാഇശതൻ വസാഅ സബീല, തീർച്ചയായും വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കുക പോലും അരുത് എന്നാണ്. അത് ഏറ്റവും വലിയ അധർമ്മമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തിയത്. ഒരാൾക്ക് പക്വതയെത്തിയാൽ, ബുലൂഗെത്തിയാൽ, പ്രായപൂർത്തിയായാൽ അവൻ വിവാഹം കഴിക്കണം. വിവാഹം കഴിക്കാൻ സാധിക്കാത്ത ആളുകൾ നോമ്പ് നോൽക്കണമെന്നാണ്. എങ്കിൽ പോലും അധർമ്മപരമായ ഒരു കാര്യം പോലും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഒരാൾ വ്യഭിചരിച്ചാൽ ഇസ്ലാമിക നിയമപ്രകാരം അയാളെ എറിഞ്ഞു കൊല്ലണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. വ്യഭിചാരങ്ങളിലേക്ക് അടുക്കുന്ന ഒരു ചെറിയ പ്രവർത്തനം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ലികുല്ലി ഇബ്നി ആദമ ഹൗദുൻ മിനസ്സിന, ഒരു ആദമിൻ്റെ മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ വ്യത്യസ്ത കാര്യങ്ങളിലൂടെ വ്യഭിചാരം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഐനാനി തസ്നിയാനി, കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട്. കണ്ണുകളുടെ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള അശ്ലീലതയിലേക്ക് നോക്കലാണ്. അത് വ്യഭിചാരമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. മാത്രമല്ല, യദാനി തസ്നിയാനി, നമ്മുടെ കൈകൾക്ക് വ്യഭിചാരമുണ്ട്. വറിജിലാനി തസ്നിയാനി, നമ്മുടെ കാലുകൾക്ക് വ്യഭിചാരമുണ്ട്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം കാര്യങ്ങളിലേക്ക് അടുക്കുക പോലും അരുത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പരിചയപ്പെടുത്തുകയുണ്ട്. നമ്മൾ അതിനെ ഒരിക്കലും നിസ്സാരമായി കാണരുത്. ഇന്ന് അത്തരം കാര്യങ്ങളൊക്കെ വളരെ ലാഘവത്തോടെ, അതെന്താ കുഴപ്പമില്ലല്ലോ എന്ന രൂപത്തിലേക്ക് മാറുകയാണ് പ്രണയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ. അതേപോലെ തന്നെ ആ രൂപത്തിൽ ഫോണിലൂടെ അന്യ സ്ത്രീകളുമായി സംസാരിക്കുന്ന ആളുകൾ, ആ രൂപത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന ആളുകൾ, ഒട്ടനവധി ആളുകളുടെ കുടുംബങ്ങൾ ആ രൂപത്തിൽ തകർന്നു പോകുന്നുണ്ട്.
ഓരോ ദിവസവും ആ രൂപത്തിലുള്ള വാർത്തകളാണ് നമ്മൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും മുസ്ലിം പെൺകുട്ടികൾ അന്യമതസ്ഥരുടെ കൂടെ ഒളിച്ചോടി പോകുന്നു. അതേപോലെ തന്നെ കുട്ടികളുടെ വീട്ടമ്മമാരായ ആളുകൾ വേറെ അന്യ പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നു. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്, ഒരു പുരുഷൻ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവൻ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാന്യനായിരിക്കണമെന്ന്. അത്തരം കാര്യങ്ങളിലേക്ക് അടുക്കുക പോലും അരുത് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന ഒരു പ്രവർത്തനം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പുരുഷനും അതേപോലെ തന്നെ അന്യ സ്ത്രീയും ഒരു സ്ഥലത്ത് ഒറ്റക്കായാൽ അവിടെ മൂന്നാമതായി ഷെയ്ത്താൻ ഉണ്ടാകുമെന്നാണ്. അതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ട്. മാത്രവുമല്ല, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അധികരിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു പാപമാണ് കൊലപാതകം എന്നുള്ളത്. വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വരെ കൊലപാതകങ്ങൾ നടക്കുന്നു, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, സമ്പത്തിനു വേണ്ടി. അതേപോലെ തന്നെ ആളുകൾ ദേഷ്യപ്പെട്ടതിൻ്റെ പേരിൽ, അതിർത്തി തർക്കത്തിൻ്റെ പേരിൽ ഒക്കെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വരെ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ വരെ ആലുവയിൽ ഒരു ചെറിയ കുട്ടിയെ മദ്യപിച്ച് ഒരു അന്യ സംസ്ഥാന തൊഴിലാളി വധിക്കുകയുണ്ടായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊലപാതകങ്ങൾ വരെ നിസ്സാരവൽക്കരിച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല നാസ ജമീഅ. ആരെങ്കിലും അന്യായമായിക്കൊണ്ട് ഒരാളെ വധിച്ചാൽ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വധിച്ചതിന് തുല്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, തൻ്റെ സഹോദരന് നേരെ ആരെങ്കിലും ആയുധം ചൂണ്ടിയാൽ, തൻ്റെ സഹോദരന് നേരെ ആരെങ്കിലും ആയുധം ചൂണ്ടിയാൽ മലായിക്കത്തുകൾ അവൻ്റെ പേരിൽ ശാപ പ്രാർത്ഥന നടത്തുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഷാറ ഇലാ അഖീഹി ബിഹദീദിൻ ഫഇന്നൽ മലായിക്കത്ത തൽഅനു ഹത്താ യദഅഹു. ആരെങ്കിലും തൻ്റെ സഹോദരന് നേരെ ആയുധം ചൂണ്ടിയാൽ മലായിക്കത്തുകൾ ഇവന് വേണ്ടി ശാപപ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കും, അവൻ അത് പിൻവലിക്കുന്നത് വരെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ചില രാഷ്ട്രീയ സംഘടനകളൊക്കെ ആളുകളെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ്. ഒരു നിസ്സാരമായ കാര്യം നമ്മുടെ സംസ്ഥാനത്തോ അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തോ നടന്നാൽ ആളുകളെ വധിക്കുന്ന അവസ്ഥ. കൊലപാതകം എന്ന് പറഞ്ഞാൽ അത് വളരെ നിസ്സാരമായ ഒരു പ്രവൃത്തിയായി ആളുകൾ കണക്കാക്കുകയാണ്. ഒരു കുടുംബനാഥൻ മരണപ്പെട്ടാൽ അവർക്ക് ഒരു നാഥനെ നഷ്ടപ്പെടുകയാണ്, ഒരു കുടുംബം തകർന്നു പോവുകയാണ്. അതുകൊണ്ട് സഹോദരി സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പാപങ്ങൾ, വലിയ തിന്മകളെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പരിചയപ്പെടുത്തി തന്നു. അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന്. ഒന്ന് ലഹരിയ, അതേപോലെ തന്നെ മോഷണം, പലിശ, വ്യഭിചാരം, കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, ഇത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന സ്വർഗം നഷ്ടമാകാൻ അത് കാരണമാകുമെന്ന്. അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ അധികരിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു പാപമാണ് മോഷണം എന്നുള്ളത്. ആർഭാടമായിക്കൊണ്ട് ജീവിക്കുവാൻ വേണ്ടി വാഹനങ്ങൾ മോഷ്ടിക്കുന്ന ആളുകളുണ്ട്, വലിയ ധനകാര്യ സ്ഥാപനങ്ങൾ കവർച്ച ചെയ്യുന്ന ആളുകളുണ്ട്, അതേപോലെ തന്നെ സ്ഥാപനങ്ങൾ കുത്തി തുറക്കുന്ന ആളുകളുണ്ട്, ആളുകളുടെ മാലകൾ മോഷ്ടിക്കുന്ന ആളുകളുണ്ട്. ഈ രൂപത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മോഷണം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, എൻ്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ അവളുടെ കരം നിങ്ങൾ വിച്ഛേദിക്കണമെന്നാണ്. മോഷ്ടിച്ചാൽ അവനുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ ഇസ്ലാമികപരമായ നിയമമാണെങ്കിൽ അവൻ്റെ കൈ മുറിക്കണമെന്നാണ്. അന്യൻ്റെ ഒരു മുതൽ പോലും
അന്യായമായി കൊണ്ട് അപഹരിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരാളുടെ സമ്പത്ത്, അതേപോലെ തന്നെ അയാളുടെ അഭിമാനം, ഇതെല്ലാം പവിത്രമാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. ഈ രൂപത്തിലുള്ള വലിയ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കൊണ്ട് ഇസ്തിഗ്ഫാർ നടത്താനും അതേപോലെ തന്നെ പിന്നീട് ആ തിന്മയിലേക്ക് ഒരിക്കലും മടങ്ങിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് തിന്മയായിരിക്കും. ഓരോ ദിവസവും കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെ ജീവിതത്തിലൊന്ന് പരിശോധിച്ചു പോകും, നന്മയാണോ കൂടുതൽ തിന്മയാണോ കൂടുതൽ, നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയ പുതിയ തിന്മകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പാപങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഭയപ്പെടണമെന്ന്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഒരു മലയോളം വലുപ്പത്തിൽ തിന്മ ചെയ്താലും അവനക്ക് മാനസാന്തരമുണ്ടായാൽ, ചെയ്തത് തെറ്റാണ് എന്ന് അവന് ബോധ്യപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ തൗബയുണ്ടാകുമെന്നാണ്, ഇസ്തിഗ്ഫാർ ഉണ്ടാകും. ജീവിതത്തിൽ തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ അത് ഏറ്റുപറയാൻ, തൗബ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിലെ തിന്മകളുമായി പാപങ്ങളുമായി നമ്മൾ മരണപ്പെട്ടാൽ പരലോകത്ത് നമുക്ക് വിജയിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഞാൻ തന്നെ ഒരു ദിവസം അള്ളാഹുവിനോട് 70 തവണ ഇസ്തിഗ്ഫാർ നടത്താറുണ്ടെന്ന്, പാപമോചനം നടത്താറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള പാപക്കറകളെ കഴുകിക്കളയുവാൻ നമുക്ക് സാധിക്കണം. വൻപാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ വളരെയധികം സൂക്ഷിക്കുകയും വേണം. ആ രൂപത്തിൽ ജീവിതത്തെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം.